ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു യാത്രയിലാണ് കേട്ടോ. നമ്മൾ വെള്ളിയാഴ്ച വൈകിട്ട് ചിറ്റാറിലോട്ട്, അതായത് ഇക്കാൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ വീക്കെൻഡ് അല്ലേ, അപ്പോൾ 2 ദിവസം നിന്നിട്ട് തിങ്കളാഴ്ച ഞായറാഴ്ചയൊക്കെ തിരിച്ചു വരണം എന്ന് വിചാരിച്ചിട്ട് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. ഇക്കാക്ക് ഡ്യൂട്ടി ഉള്ള ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ പോവാൻ പറ്റിയില്ല, വൈകിട്ടാണ് ഇറങ്ങാൻ പറ്റിയത്. നമ്മളിപ്പോൾ ഓട്ടോയിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ താമസിക്കുന്നത് അടൂരാണ്. അവിടുന്ന് ഇക്കാൻ്റെ വീട്ടിലോട്ട് ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട്. 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അതൊരു മലമണ്ടയ്ക്കാണ് വീടിരിക്കുന്നത്. നേരായ വഴിയൊന്നുമില്ല. അപ്പോൾ ഒത്തിരി ഇരുട്ടിക്കഴിഞ്ഞാൽ മോളെയും കൊണ്ട് നടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. കൂടാതെ ഇക്കാക്കും കാണത്തില്ലല്ലോ. അപ്പോൾ ഇരുട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് യാത്ര ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റൂട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, ഇത് ഒരു മലയോര ഹൈവേ ആണ്. നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ. ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഗ്രീനറി ഉള്ള ഒരു ഏരിയ ആണ് ഇവിടുന്ന് പത്തനംതിട്ടയിൽ നിന്ന് ഈ ചിറ്റാറ് പോകുന്ന വഴിയും പിന്നെ ഗവി റൂട്ടും. എപ്പോഴും നമുക്ക് രണ്ട് സൈഡിലും പച്ചപ്പ് കണ്ടുകൊണ്ട് യാത്ര ചെയ്യാം. അങ്ങനെ ഒരു നല്ല പോസിറ്റീവ് വൈബ് ഉണ്ട് ഈ ഒരു റൂട്ടിൽ. കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്തൊക്കെ ഈ റൂട്ടിൽ കൂടി വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാനൊക്കെ വരുമായിരുന്നു കേട്ടോ. കാരണം ഇതിങ്ങനെ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്നൊരു റോഡാണ്. അപ്പോൾ ഓരോ വളവ് തിരിയുമ്പോഴും നമുക്ക് ശരിക്കും ഈ ചുരത്തിൽ കയറുന്ന ഒരു എഫക്റ്റാണ് തോന്നുന്നത്. അപ്പോൾ അന്നൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, തലയ്ക്കും ഒക്കെ ഭയങ്കര ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് വരും ഇതിൽ യാത്ര ചെയ്യുമ്പോൾ. പിന്നെ യാത്ര ചെയ്ത് ചെയ്ത് അതങ്ങ് ശീലമായി. ഇപ്പോൾ ഇതുവഴി യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ മഴയൊക്കെ ഉള്ള സമയത്ത് ഒരു ചെറിയ പേടിയാണ്. കാരണം രണ്ട് സൈഡിൽ ഒത്തിരി മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പേടിയാണ്. നമ്മളിപ്പോൾ ഈ പോകുന്നത് വടശ്ശേരിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ വടശ്ശേരിക്കര എന്ന് പറയുന്നത് നമ്മൾ ഈ വഴി പോകുമ്പോൾ കാണാൻ പറ്റുന്ന അത്യാവശ്യം വലിയൊരു സിറ്റിയാണ്. പിന്നെ ഈ ഇടത്തോട്ട് പോകുന്ന വഴിയുണ്ടല്ലോ, അതാണ് ശബരിമല റൂട്ട്. നമ്മൾ വലത്തോട്ടാണ് പോകുന്നത്. ഇടത്തൂടി പോയാലും നമുക്ക് നമ്മുടെ വീട്ടിലെത്താം, പക്ഷേ ഇച്ചിരി ചുറ്റി വളഞ്ഞിട്ട് പോകണം. വലത്തോട്ടുള്ള റൂട്ടിൽ കൂടിയാണ് നമ്മൾ ഇക്കാൻ്റെ വീട്ടിൽ പോകുന്നത് കേട്ടോ. ഇടത്തോട്ടുള്ള വഴിയാണ് ശബരിമല റൂട്ട്. ചില സമയത്തൊക്കെ നമ്മൾ ഇതുവഴി പോകുമ്പോൾ നല്ല കോട കാണാൻ പറ്റും കേട്ടോ. ചില ഏരിയയിലൊക്കെ നന്നായിട്ട് കോടയുണ്ടാവും. പക്ഷേ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഓട്ടോയിലായതുകൊണ്ട് തന്നെ അത് നമുക്ക് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. Thank you.
ചെറിയ ചെറിയ കാട്ടരുവികളും ആറുകളും, പിന്നെ നമ്മൾ ഈ ലെഫ്റ്റിൽ കാണുന്നത് കക്കാട്ടാറിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു കേട്ടോ. അതുപോലെ ഒത്തിരി കുഞ്ഞു കുഞ്ഞു ആറുകളും കാട്ടുചോലകളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഈ പറയുന്ന ചിറ്റാറും സീതത്തോടും ഒക്കെ. ഇതൊക്കെ അടുത്തടുത്ത പഞ്ചായത്തുകളാണ് കേട്ടോ, മലയോര ഗ്രാമങ്ങളുമാണ്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക പ്രത്യേക ഭംഗിയുണ്ട്. ഈ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ഇതുപോലെ ചെറിയ കാട്ടുചോലകളും അരുവികളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കാണാൻ പറ്റും ഈ ഏരിയയിൽ. നമ്മൾ അവിടെ നിന്നെല്ലാം പോന്നിട്ട് പിന്നെ ചിറ്റാർ എത്തിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് നമ്മൾ അടൂരിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഓട്ടോയെ പറഞ്ഞു വിടുകയും പിന്നെ ചിറ്റാറിലുള്ള നമുക്കറിയാവുന്ന ഒരു ഓട്ടോ വിളിക്കുക കേട്ടോ ചെയ്തത്. കാരണം ഇവരുടെ വീടെന്ന് പറയുന്നത് ഓഫ് റോഡൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് മലയിലോട്ട് കയറിപ്പോകണം. അപ്പോൾ ഇവിടുത്തെ തന്നെ റൂട്ട് പരിചയമുള്ള ആൾക്കാർക്ക് മാത്രമേ ആ ഓഫ് റോഡിൽ നമ്മളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം അതുപോലെ ഒരു ഓട്ടോ വിളിക്കുമായിരുന്നു. എന്നിട്ടിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ വീട് എത്താറാവുമ്പോൾ ഉള്ള ഒരു ആറാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇവിടെ ഇതുപോലെ പണ്ട് AVT തോട്ടമൊക്കെ ഉണ്ടായിരുന്ന ഒരു മേഖലയായിട്ടോ നമ്മളിപ്പോൾ ഈ പോകുന്നതൊക്കെ. ഇവിടെയെല്ലാം AVT തോട്ടമായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞു ലയങ്ങളുണ്ട് ഇപ്പോഴും.
അങ്ങനെ നമ്മളിപ്പോൾ വീട് എത്താറായി തുടങ്ങി. അപ്പോൾ നമ്മുടെ ഓഫ് റോഡിൽ കൂടിയാണ് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഷെയ്ക്ക് ആവുന്നത്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ മഴയൊക്കെ പെയ്തിട്ട് വെള്ളമെല്ലാം വന്ന് ഒരു വല്ലാത്ത രീതിയിലായിരിക്കുന്നു, വണ്ടിക്കൊന്നും പോകാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ വീട് എത്താറായി. നല്ല രസമാണ് കേട്ടോ, ഇതൊരു മലമുകളാണ്, അതുകൊണ്ട് തന്നെ വ്യൂ ഒക്കെ നല്ല രസമാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നമ്മൾ എവിടെ എത്തിയ അമ്മ എന്ത് ചെയ്യാ? അമ്മ എവിടെ ഉണ്ടോ? മമ്മയാണോ അത്?